Hi friends, ellarkum pudiyoru video ilekku swagatham. Ee oru video il nammal CBSE yude oru latest notification aanu share cheyan povunnathu. 10, 12 classukalile CBSE yude practical examination project internal assessment inde date publish cheyittund. Appam nammada CBSE yude official website il aanu publish cheyidirikkunnathu. Appa adinte details okke ningalku ariyanam undengil vishadamayittu vaayichu nokkanam undengil adinte link njan description box il kodukkam site inde. Appa ningal adu adil keri ningal vaayichu nokkam. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാം പ്രൊജക്റ്റ് ഇന്റേണൽ അസസ്മെൻ്റ് ഒക്കെ നടക്കുന്നത് ചില ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്ത് തന്നെയാണ്. അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, അതായത് 10, 12 ക്ലാസ്സുകളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്രൊജക്റ്റ് ഇന്റേണൽ അസസ്മെൻ്റ് മാർച്ച് 2 ബുധനാഴ്ച മുതലാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് എന്നാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല. പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിങ്ങളുടെ തിയറി എക്സാം തുടങ്ങുന്നതിന് 10 ദിവസം മുമ്പേ ഇതെല്ലാം തീർക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ടൈം ടേബിളോ കാര്യങ്ങളോ ഒന്നും ബോർഡ് പബ്ലിഷ് ചെയ്തിട്ടില്ല. അതായത് ഇന്ന ദിവസം ഇന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യുന്ന 2 തീയതിയാണ്. സ്കൂളായിരിക്കും അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത്. ഓരോ ദിവസം ഏത് സബ്ജക്റ്റിൻ്റെ എക്സാം നടത്തണം എന്നുള്ള കാര്യമൊക്കെ സ്കൂൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. രണ്ടാമത് പറയുന്നത് ഡേറ്റ്സ് ഫോർ അപ്ലോഡിംഗ് മാർക്സ്, അതായത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ പ്രൊജക്റ്റിൻ്റെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൻ്റെ ഒക്കെ മാർഗം മാർച്ച് 2 മുതൽ അപ്ലോഡ് ചെയ്യണം. ഇതെല്ലാം ഒരേ ടൈമിൽ തന്നെ ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പറയുന്ന കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമായിരിക്കണം എല്ലാം നടത്തേണ്ടത്. അതായത് ഓരോ ബാച്ചിനെ അല്ലെങ്കിൽ ഗ്രൂപ്പിനെ സബ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും. ഓരോ ഗ്രൂപ്പിലും 10 സ്റ്റുഡൻസിനെ വെച്ച് ഡിവൈഡ് ചെയ്യും. ആദ്യത്തെ ഗ്രൂപ്പിലെ 10 സ്റ്റുഡൻസ് ലാബ് വർക്ക് ചെയ്യുമ്പോൾ അടുത്ത 10 സ്റ്റുഡൻസ് നിങ്ങളുടെ പേപ്പർ വർക്ക് ആയിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെ ആ രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത്. അടുത്തത് ക്ലാസ് 10 ചില ഇൻസ്ട്രക്ഷൻസ് ആണ് പറയുന്നത്, റെഗുലർ സ്റ്റുഡൻസിനുള്ളതാണ്. പ്രാക്ടിക്കൽ എക്സാമിനേഷൻ പ്രൊജക്റ്റ് ഇന്റേണൽ അസസ്മെൻ്റ് സ്കൂളിൽ വെച്ച് തന്നെയാണ് നിങ്ങൾക്ക് നടത്തുന്നത്. 10th സ്റ്റുഡൻസിന് ബോർഡ് ഒരു എക്സ്റ്റേണൽ എക്സാമിനറിനെ അപ്പോയിൻറ്റ് ചെയ്യില്ല. അതായത് ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു എക്സാമിനർ ഉണ്ടാവും പുറത്തുനിന്ന് വരുന്നത്. അപ്പോൾ അങ്ങനൊരു എക്സാമിനർ 10th സ്റ്റുഡൻസിനില്ല. പിന്നെ പ്രൈവറ്റ് സ്റ്റുഡൻസിന് പ്രത്യേകമായിട്ട് പ്രാക്ടിക്കൽ എക്സാമോ പ്രൊജക്റ്റോ ഇന്റേണൽ അസസ്മെൻറ്റോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല. അടുത്തത് ഇനി ക്ലാസ് 12 ആണ്. നിങ്ങൾക്ക് സ്കൂളിൽ വെച്ച് തന്നെയാണ് പ്രാക്ടിക്കൽ എക്സാമും അതുപോലെ തന്നെ പ്രൊജക്റ്റ് അസസ്മെൻറ്റും ഒക്കെ നടക്കുന്നത്. പ്രൈവറ്റ് സ്റ്റുഡൻസിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പ്രാക്ടിക്കൽ എക്സാംസ് പ്രൊജക്റ്റോ ഇന്റേണൽ അസസ്മെൻറ്റോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെ പറയുന്നത് 12th സ്റ്റുഡൻസിന് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമും അതുപോലെ പ്രൊജക്റ്റ് അസസ്മെൻറ്റും നടക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ എക്സാമിനർ ഉണ്ടാവും. അതായത് ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ എക്സാമിനർ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും നിങ്ങൾക്ക് എക്സാം നടക്കുന്നത്, പ്രാക്ടിക്കൽ എക്സാമൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഒബ്സർവർ കൂടെ നിങ്ങൾക്ക് എക്സാമും അതുപോലെ പ്രൊജക്റ്റൊക്കെ നടക്കുന്ന ടൈമിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമും അതുപോലെ പ്രൊജക്റ്റ് അസസ്മെൻറ്റും ഒക്കെ നടക്കുന്നത് ബോർഡ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ എക്സാമിനറിൻ്റെയും ഒബ്സർവറിൻ്റെയും നേതൃത്വത്തിലായിരിക്കും നിങ്ങൾക്ക് നടക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിലുള്ള ഒരു ഇൻറ്റേണൽ എക്സാമിനർ കൂടെ ഉണ്ടാവും. ഓരോ സബ്ജക്ട്സിനും സ്കൂൾ തന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഇൻറ്റേണൽ എക്സാമിനർ, നിങ്ങളുടെ സ്കൂളിലുള്ള ഏതെങ്കിലും ടീച്ചേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻ്റ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തന്നെ ആയിരിക്കും അത് സ്കൂൾ അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ്. അവർ ഇൻറ്റേണൽ എക്സാമിനർ കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രൊജക്റ്റും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെയൊക്കെ സമയത്ത് ഈ ഒബ്സർവർ നിങ്ങളെ ഒബ്സർവ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹമായിരിക്കും നോക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, 20 സ്റ്റുഡൻസിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ 2-3 സെക്ഷനായിട്ടായിരിക്കും നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമും അതുപോലെ പ്രൊജക്റ്റ് അസസ്മെൻറ്റും ഒക്കെ നടക്കുന്നത്. അടുത്തത് അപ്ലോഡിംഗ് ഓഫ് ഫോട്ടോഗ്രാഫ്സ് ത്രൂ ആപ്പ് ലിങ്ക്, അതായത് നിങ്ങൾ ഓരോ ബാച്ചിൻ്റെയും പ്രാക്ടിക്കൽ എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. അപ്പോൾ അതിനകത്ത് ആ ഒരു ബാച്ചിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും, അതുപോലെ എക്സ്റ്റേണൽ എക്സാമിനർ ഉണ്ടാവും, ഇൻറ്റേണൽ എക്സാമിനർ ഉണ്ടാവും, പിന്നെ ഒബ്സർവർ ഉണ്ടാവും. ഇത്രയും ഉണ്ടാവുന്നതിൽ അതുപോലെ തന്നെ നിങ്ങളുടെ നിങ്ങൾ ലാബ് ചെയ്യുന്ന ആ ഒരു ലാബും ആ ഒരു ഫോട്ടോഗ്രാഫിൽ ഉൾപ്പെടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടൊരു ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും, ശേഷം അത് ആപ്പ് ലിങ്ക് വഴി അപ്ലോഡ് ചെയ്യും. അടുത്തത് ന്യൂ ആൻസർ ബുക്ക് ഫോർ പ്രാക്ടിക്കൽ, അതായത് റീജിയണൽ ഓഫീസ് അല്ലെങ്കിൽ ബോർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ആൻസർ ബുക്കിലായിരിക്കണം നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എഴുതേണ്ടത്. ശേഷം ആ ഒരു എക്സ്റ്റേണൽ എക്സാമിനർ അത് ചെക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. അപ്പം CBSEയുടെ ഇനിയും വരുന്ന എല്ലാ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും നമ്മൾ ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഏറ്റവും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.